ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സിനിമാ താരങ്ങൾ നടന്മാർക്കെതിരെ ശക്തമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നടൻ സിദ്ദീഖ്, ഡയറക്ടർ രഞ്ജിത്ത് അടക്കമുള്ളവരുടെ സ്ഥാനം തെറിച്ചിരുന്നു. ഇവർ സ്വമേധയാ രാജിവെച്ചു എന്ന് പറയുമ്പോഴും ഇവരുടെ രാജി ജനം പിടിച്ചുവാങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ വീണ്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി മലയാള സിനിമയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. സിനിമാ താരമായ ദിലീപ് ഉൾപ്പെട്ട നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷികളായി മൊഴി രേഖപ്പെടുത്തിയിരുന്ന താരങ്ങൾ സ്വന്തം സഹപ്രവർത്തകയെ ഒറ്റുകൊടുക്കുന്നതിന് മൊഴി മാറ്റിയതായുള്ള വിവരം ഇന്നൊരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. ബിന്ദു പണിക്കർ, നാദൃഷ, ഭാമ, ഇടവേള ബാബു അടക്കമുള്ള താരങ്ങളാണ് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെ സഹായിക്കുന്ന തരത്തിൽ മൊഴി നൽകിയത്. ഇവർ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇവർ മൊഴി തിരുത്തുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 21 പേരാണ് മൊഴി മാറ്റിയതെന്ന വിവരവും സ്വകാര്യ ചാനലിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം തയ്യാറാക്കിയ മൊഴിപ്പകർപ്പിൻ്റെ പകർപ്പുകളാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് സംഭവം കൂടുതൽ ചർച്ചയായി മാറുകയാണ്. നിരവധി പേരുടെ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ആദ്യഘട്ടത്തിൽ സിദ്ദീഖ്, നാദൃഷ, ഇടവേള ബാബു, ബിന്ദു പണിക്കർ, ഭാമ അടക്കമുള്ളവരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് ബിഗ് ബ്രേക്കിംഗായി ഈ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ചാനൽ ഓരോ മണിക്കൂർ ഇടവിട്ട് കൂടുതൽ പേരുകൾ പുറത്തുവിടാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. മലയാള സിനിമയെ മേഖലയെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവം കൂടുതൽ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതികളായ പൾസർ സുനി അടക്കമുള്ളവരുടെ പേരുകളും വ്യക്തമായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ദിലീപിന് ഈ നടിയോട് പൂർവ്വവൈരാഗ്യമുണ്ടായിരുന്നുവെന്ന്, ഇവരെ ഇല്ലാതാക്കുമെന്നുള്ള തരത്തിലുള്ള മൊഴികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നതായും സിദ്ദീഖ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. പിന്നീട് അവസരത്തിനൊത്ത് ദിലീപിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ തോതിൽ മലയാള സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരുടെ പേരുകൾ പുറത്തുവരുമെന്നുള്ള കാര്യം ഉറപ്പായി.